പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രം വായിക്കാം. ഇവിടെ കയറി വരിക, മേലാം സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകെ. ഇന്ന് രാത്രിവേളയിൽ ദൈവസന്നിധിയിലായിരിക്കുവാനും നിങ്ങളോടൊത്ത് ദൈവത്തിന്റെ വചനത്തെ പങ്കിടുവാനും ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരം എനിക്ക് നൽകിയതിനാൽ ഞാൻ ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയുടെ കവാടം അടയുന്നതിന് മുൻപ്, സുവിശേഷം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ്, മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ സത്യങ്ങൾ ശ്രവിക്കുവാൻ ദൈവം ഒരു അവസരം കൂടെ ഈ പിറവം ദേശത്തിന് നൽകിയിരിക്കുകയാണ്. വാക്യത്തെ പ്രകാരം സർവശക്തനായ ദൈവം അദൃശ്യ ദൂതസഞ്ചയത്തോടുകൂടെ നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. അതിനാധാരമായി കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു വചനം അരുളി ചെയ്തിരിക്കുന്നു. എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യയെ ഞാൻ കടന്നു വരുമെന്ന്. നാം ഇന്ന് രാത്രിവേളയിൽ കടന്നു വന്നിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. നമ്മെ അനുഗ്രഹിപ്പാനും നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തെ സ്തുതിപ്പാൻ കടമ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യമാണ് മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. നീറുന്ന പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് മനുഷ്യ ഹൃദയത്തെ നിരാശയുടെ നീർച്ചുഴിയിലേക്ക് തള്ളിയിടുമാറ് ഭയങ്കരമായ പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അനുനിമിഷവും നമുക്ക് കേൾക്കുവാനുള്ളത്. ഈ പ്രശ്നങ്ങളുടെയും ഈ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം മാത്രമാണ്. പലവിധമായ ചോദ്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി സത്യവേദപുസ്തകമാണ് നമുക്ക് നൽകുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഒരു വേദഭാഗം നാം വായിച്ചു കേട്ടത്. ഈ ഇരുപതാം നൂറ്റാണ്ടിൽ സത്യവേദപുസ്തകം അല്ലെങ്കിൽ ഈ വേദപുസ്തകം വിശ്വസിക്കാൻ കൊള്ളാമോ എന്നൊരു ചോദ്യം ഈ ആധുനിക തലമുറയുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമാണോ വേദപുസ്തകമെന്ന്. എന്നാൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഈ കാലയളവിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദപുസ്തകം മാത്രമാണ്. വേദപുസ്തകത്തെ ചില ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു മതഗ്രന്ഥമായി മാറ്റി നിർത്താറുണ്ട്. വേദപുസ്തകം ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു മതഗ്രന്ഥമല്ല, ഇത് സർവശക്തനായ ദൈവത്തിന്റെ തിരുവായി മൊഴിഞ്ഞ വചനങ്ങളാണ്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതും മനുഷ്യർക്കാർക്കും മാറ്റുവാൻ കഴിയാത്തതുമായ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ് സത്യ വേദപുസ്തകം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകം ഇന്ന് ഏകദേശം 2000 ഭാഷകളിൽ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികമായി പ്രതിബന്ധങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു പുസ്തകമുണ്ടോ എന്ന് സംശയമാണ്. ഇതിന് വിരോധമായി ആയിരക്കണക്ക് മനുഷ്യർ എഴുന്നേറ്റിട്ടുണ്ട്, ഇതിന് വിരോധമായി പ്രസംഗിച്ചിട്ടുണ്ട്, ഇതിനെ നശിപ്പിക്കുവാനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വളരെയധികം പ്രതികൂലങ്ങൾ നേരിട്ടിട്ടും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്നും വർദ്ധിച്ചു വരുന്നതും ഇന്നും നിലനിൽക്കുന്നതും ഇന്നും ഭൂമിയിലെല്ലാം നിറഞ്ഞു വരുന്നതുമായ ഒന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമായ സത്യ വേദപുസ്തകം മാത്രമാണ്. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല വേദപുസ്തകം വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകത്തെ വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിനെ നശിപ്പിക്കുവാൻ നൂറ്റാണ്ടുകളായി മനുഷ്യൻ മുതിർന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ അതിനെ ചില തെളിവുകൾ കാണുവാൻ കഴിയും. യിരമ്യാ പ്രവചനം അതിന്റെ 36 അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവെഴുത്തുകളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു രാജാവിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അത്
യഹൂദ രാജാവാണ് യോശിയാവിന്റെ മകനായ യെഹോയാക്കീം തിരുവെഴുത്തുകളെ വായിച്ചു കേട്ടപ്പോൾ, അന്ന് യിർമീയാ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലയളവാണ്, യഹൂദ ജനതയ്ക്ക് വിരോധമായി അന്നത്തെ ദേവാലയത്തിന് വിരോധമായി അവർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞതിനാൽ, ദൈവത്തിന്റെ പ്രമാണത്തെ തിരസ്കരിച്ചതിനാൽ ദൈവം അവരുടെ മേൽ വരുത്തുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പ്രവാചകൻ മുഖാന്തരമായി അരുളി ചെയ്യുമ്പോൾ ആ തിരുവെഴുത്തുകൾ ആ പ്രവചന ഭാഗങ്ങൾ ദൈവാത്മന യോഗത്താൽ യിർമീയാവിന്റെ നിർദ്ദേശപ്രകാരം ബാരൂക്ക് എന്ന് പറയുന്ന പ്രവാചക ശിഷ്യൻ ചുരുളുകളിൽ എഴുതി സൂക്ഷിക്കുകയും അത് ദേവാലയത്തിൽ കൊണ്ടുപോയി വായിക്കുകയും ചെയ്തപ്പോൾ ഈ വാർത്ത യഹോയാക്കീം രാജാവിന്റെ ചെവിയിലെത്തിയപ്പോൾ ബാരൂക്കിലെ തോൽച്ചുരുളുകളുമായി യഹോയാക്കീമിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അന്ന് അവൻ ഹേമന്ത ഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഈ തിരുവെഴുത്തുകൾ വായിച്ചു കേട്ടതായി യഹോയാക്കീം ഓരോ തോൽച്ചുരുളുകൾ എടുത്ത് എഴുതുവാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് തുണ്ടൻ തുണ്ടമായി അതിനെ കീറി നെരിപ്പോട്ടിലിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി തിരുവെഴുത്തുകളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ് യഹോയാക്കീം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് വീണ്ടും യിർമീയാവിനോട് പറയുകയാണ്, യഹോയാക്കീം നശിപ്പിച്ചു കളഞ്ഞതായ ആ പ്രവചന ഭാഗങ്ങൾ വീണ്ടും നീ ഒരു തോൽച്ചുരുൾ ഉണ്ടാക്കി അതിൽ എഴുതി സൂക്ഷിക്കുക, അതോടുകൂടെ അല്പം ചിലതുകൂടെ എഴുതി ചേർത്തുകൊള്ളുക. ഈ തോൽച്ചുരുളിനെ നശിപ്പിച്ച യഹോയാക്കീമിന് വരുവാൻ പോകുന്ന ശിക്ഷാവിധി കൂടെ നീ അതിനെ തെള്ളി ചേർക്കുക എന്ന് സർവശക്തനായ ദൈവം യിർമീയാ പ്രവാചകനോട് അരുളി ചെയ്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവാത്മ നിയോഗത്താൽ പ്രവാചകനെ രേഖപ്പെടുത്തി വെക്കുകയും അതോടുകൂടെ യഹോയാക്കീമിന് വരുവാൻ പോകുന്ന ശിക്ഷ കൂടെ എഴുതി വെച്ചു. നിന്റെ ശവശരീരം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞും കൊണ്ടുകൊണ്ട് അടക്കുവാൻ ആരുമില്ലാതെ കിടക്കുമെന്ന്, നീ ബാബേലിലേക്ക് അടിമയായി പോകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധന്മാർ അരുളി ചെയ്തതുപോലെ യഹോയാക്കീം ബാബേൽ രാജാവിനാൽ പിടിക്കപ്പെട്ട് ബാബേലിലേക്ക് അടിമയായി പോകേണ്ടി വന്നു. അവിടെ വെച്ച് അവൻ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ച യഹോയാക്കീം ന്യായം വിധിക്കപ്പെട്ടു. ദൈവത്തിന്റെ വചനം ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിലും ദൈവവചനത്തെ നശിപ്പിക്കുവാൻ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. AD 167 അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് ബൈബിളിനെ നശിപ്പിക്കുവാനായി ഒരു കഠിന പരിശ്രമം ചെയ്തു. നൂറുകണക്കിന് തിരുവെഴുത്തുകളുടെ തോൽച്ചുരുളുകൾ ശേഖരിച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ എപ്പിഫാനസിന് സാധിച്ചില്ല. ദൈവത്തിന്റെ വചനം ഇന്നും നിലനിൽക്കുന്നു. എപ്പിഫാനസ് ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. AD 305 ദൈവത്തിന് സ്തോത്രം. ഡയോക്ലീസ് എന്ന് പറയുന്നതായ റോമൻ ചക്രവർത്തി തിരുവെഴുത്തുകളെ നശിപ്പിക്കുവാനായി ശ്രമിക്കുന്നു. 2 വർഷമായിരുന്നു തന്റെ ബൈബിൾ വേട്ട. എവിടെ ബൈബിളിന്റെ കോപ്പിയുണ്ടോ അവിടെ നിന്നൊക്കെയും അത് ശേഖരിച്ചിട്ട് ചുട്ടുകരിക്കുകയായിരുന്നു തന്റെ ജോലി. പരാതികൾ കോടർ കൊടുത്തു, വീടുകൾ കയറി, തിരുവെഴുത്തുകളുടെ കോപ്പികൾ എവിടെയുണ്ടോ അതെല്ലാം ശേഖരിച്ച് തീക്കകത്ത് ചുട്ട ചാരമാക്കിയതിനു ശേഷം ആ ചാരത്തിൽ ഒരു സ്തംഭം ഒരു തൂൺ നാട്ടിയിട്ട് അതിലിപ്രകാരം എഴുതി വെച്ചു, ക്രിസ്ത്യാനികളുടെ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു എന്ന്. എന്നാൽ ഡയോക്ലീസിന് ഭൂമവചനത്തെ തുടച്ചു മാറ്റുവാൻ സാധിച്ചില്ല. AD 305 ബൈബിൾ ചുട്ടുകരിക്കുവാൻ അവൻ ശ്രമിച്ചു എങ്കിൽ 7 വർഷം കഴിയുന്നതിന് മുൻപ് AD 312 കുസ്തന്തിനോസ് ക്രിസ്തുമതം സ്വീകരിച്ചു. യേശു ക്രിസ്തുവിൽ തനിക്ക് വിശ്വാസമുണ്ടായി. ഈ വേദപുസ്തകത്തിന്റെ കോപ്പികൾ ഓരോ വീട്ടിലും തന്റെ പ്രതികളുടെ ഓരോ വീട്ടിലും ഓരോ കോപ്പി ആവശ്യമാണെന്ന് കുസ്തന്തിനോസ് ചക്രവർത്തി, റോമൻ ചക്രവർത്തിയായ കുസ്തന്തിനോസിന് മനസ്സിലായിട്ട് ബോധ്യമായിട്ട് ബൈബിളിന്റെ കോപ്പികൾ തോൽച്ചുരുകളിൽ എഴുതി എല്ലാ വീടുകൾക്കും ഓരോന്ന് കൊടുക്കുവാനായിട്ട് അവൻ ഓർഡർ കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വചനം ഇന്നും നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് നിരീശ്വരവാദിയായിരുന്ന വോൾട്ടേർ ഇപ്രകാരം പറഞ്ഞു, 100 വർഷത്തിനിടയിൽ ബൈബിൾ എന്ന് പറയുന്നത് കാഴ്ചതങ്ങളാവിലിരിക്കുന്ന ഒരു വസ്തു മാത്രമായിരിക്കും, അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിർമൂലമാക്കപ്പെടും, ആരും അത് കൊണ്ടുനടക്കുവാനുണ്ടായിരിക്കുകയില്ല. കാരണം
അത്ര മൂഢരായ ഒന്നാണെന്ന്. എന്നാൽ ഓട്ടയർ ഭയാനകമായ നിലയിൽ അവസാനിച്ചു. തന്റെ പ്രസും തന്റെ ഭവനവും തന്റെ ഓഫീസും ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിയിട്ട് ഇന്ന് ഓട്ടയറിന്റെ പ്രസിൽ, ഓട്ടയറിന്റെ ഭവനത്തിൽ, ഓട്ടയറിന്റെ ഓഫീസിൽ നൂറുകണക്കിന് ബൈബിളിന്റെ കോപ്പികൾ നമുക്ക് കാണുവാൻ കഴിയും. ഓട്ടയർ ഭൂമത്തിൽ തുളച്ചു മാറ്റപ്പെട്ടു, പക്ഷേ സത്യമായ പുസ്തകം ഇന്നും നിലനിൽക്കും. കമ്മ്യൂണിസം ഭൂമിയിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ ക്രിസ്തുമതത്തിന് വിരോധമായി, അന്നത്തെ പൗരോഹിത്യ ലോകത്തിന് വിരോധമായി, ക്രിസ്തുമാർഗത്തിന് വിരോധമായി കമ്മ്യൂണിസം ശക്തിപ്പെട്ടു വന്നപ്പോൾ, അന്നത്തെ രാജ്യത്തെ തകിടം മറിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമടഞ്ഞെടുത്തപ്പോൾ കാർൽമാർക്സ് ഇപ്രകാരം പറഞ്ഞു, ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്ന്. ദൈവമെന്ന ആശയം കേവലം നികൃഷ്ടവും പ്രാചീനവുമായ ഒരു ചിന്താഗതിയാണ്. അത് മനുഷ്യന് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്ത് വലിച്ചിറക്കിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ കണ്ടുകഴിഞ്ഞു. 70 വർഷം പോലും, 100 വർഷം പോലും തികയ്ക്കുവാൻ കമ്മ്യൂണിസത്തിന് കഴിയില്ല. ദൈവം കമ്മ്യൂണിസത്തെ വലിച്ച് പുറത്താക്കി. ദൈവമില്ലും സ്വർഗത്തിൽ വസിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ പുസ്തകം വിശ്വസിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. ഇത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. മനുഷ്യർക്കാർക്ക് നശിപ്പിക്കുവാൻ സാധിക്കാത്തത് ഈ സത്യവേദ പുസ്തകം വെച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിലെ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് അതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ്. വേദപുസ്തകം 3-ൽ 1 ഭാഗങ്ങൾ പ്രവചനങ്ങളാണ്. പ്രവചനങ്ങളെ 3-ആയിട്ടാണ് തിരിക്കുന്നത്. 1, നിറവേറി കഴിഞ്ഞ പ്രവചനങ്ങൾ. 2, നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ. 3, ഇനിയും നിറവേറുവാനുള്ള പ്രവചനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം നിറവേറുവാനുള്ള ഒരു പ്രവചനമാണ്. ഇത് 7-ൽ 90-ലും 96-ലും ഇടയ്ക്കാണ് എഴുതപ്പെടുവാനിടയായത്. അതിന്റെ പശ്ചാത്തലം ചിന്തിച്ചാൽ വളരെ അധികമായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭയ്ക്ക് കഠിനമായ പീഡകൾ ഉണ്ടായി. നീറോ ചക്രവർത്തിയുടെ കാലത്ത്, ഡൊമീഷ്യൻ കൈസറിന്റെ കാലത്ത് ഇങ്ങനെ ക്രിസ്തീയ സഭയ്ക്കുണ്ടായ പീഡകൾ വളരെ അധികമായിരുന്നു. അന്ന് ആയിരക്കണക്കിന് ദൈവമക്കൾ കഠിനമായി, ദാരുണമായി വധിക്കപ്പെടേണ്ടി വന്നു. കഠിനമായ നിലയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു. തീച്ചുളയിൽ അവർ എറിയപ്പെട്ടു. മാത്രമല്ല, നീറോ ചക്രവർത്തിയുടെ കാലത്ത് തന്റെ പൂന്തോട്ടത്തിൽ വെളിച്ചം കാണുവാനായിട്ട് തൂണുകളോട് ചേർത്ത് ക്രിസ്ത്യാനികളെ ചേർത്ത് ബന്ധിച്ച മെഴുകുതിരി ഉരുക്കി വെളിച്ചത്ത് കത്തിക്കുമായിരുന്നു വെളിച്ചം കാണുവാനായിട്ട്. ഇങ്ങനെ ഓരോ ദൈവമക്കൾ നീറോ ചക്രവർത്തിയുടെ പൂന്തോട്ടത്തിൽ മെഴുകുതിരി കണക്കെ അവർ എറിഞ്ഞ് അവസാനിച്ചു. വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു. വന്യമൃഗങ്ങൾ ക്രിസ്ത്യാനികളെ കടിച്ചു കയറി തിന്നുന്നത് കണ്ട് ചക്രവർത്തി ഗാലറിയിലിരുന്ന് സന്തോഷിച്ച് കൈയടിക്കുമായിരുന്നു. ആയിരങ്ങൾ രക്തസാക്ഷികളായി മരിച്ചു. കഠിനമായ പീഡ ക്രിസ്തു സഭയ്ക്ക് അന്ന് നേരിടേണ്ടി വന്നു. എന്നാൽ സംഭവിച്ചതെന്താണ്? ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിക്കുവാൻ, ക്രിസ്തുമാർഗത്തെ നശിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ചക്രവർത്തിക്കും സാധിച്ചില്ല. അവർ ഒഴുക്കിയ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് ദൈവമക്കൾ ഉയർത്താൻ നോക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നതല്ല, ഇത് നശിപ്പിക്കാൻ കഴിയുന്നതല്ല, ഇത് ജീവനുള്ളതാണ്, ഇത് ഉയർത്താൻ നോക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നും ഇത് നിലനിൽക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഡൊമീഷ്യൻ കൈസറിന്റെ കാലത്ത് ദൈവസഭയ്ക്ക് കഠിനമായ പീഡ ഉണ്ടായപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യൻ കടലിലുള്ള ഒരു ചെറിയ ദ്വീപാണ്, 20 മൈൽ ചുറ്റളവുള്ള. അതിന്റെ ഒരു പശ്ചാത്തലം ചുരുക്കമായി പറയുവാൻ താല്പര്യപ്പെടുകയാണ്. 20 മൈൽ ചുറ്റളവുള്ള ഒരു ചെറിയ ദ്വീപ്. ദൈവത്തിന് സ്തോത്രം. അവിടെ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ അവിടെ ചെറിയ പാറക്കൂട്ടങ്ങൾ, കരിമ്പനകൾ മാത്രമേ ഉള്ളൂ. അക്കാലത്ത് കഠിനമായ കുറ്റവാളികളെ നാടുകടക്കുന്ന സ്ഥലമാണ് പത്മോസ്. നമ്മുടെ ഓർമ്മയിലുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കഠിനമായ കുറ്റവാളികളെ നാടുകടത്തിയിരുന്ന സ്ഥലങ്ങൾ. എന്നാൽ ഇന്ന് ആൻഡമാനും നിക്കോബാറും ഒക്കെ വ്യത്യാസമായി പോയി. ഇന്ന് ആരെയും അവിടേക്ക് നാടുകടത്തുന്നില്ല. ഇന്ന് നാടുകടത്തിയാൽ ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ വളരെയേറെ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്മോസിന്റെ അന്തരീക്ഷം ഭയമുളവാക്കുന്നതായിരുന്നു. ചുരുക്കമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നാടുകടത്തപ്പെടുന്നതിന് മുൻപ്
നിറഞ്ഞു മരിച്ചു. അപ്രകാരം മരിച്ച പല മൃതശരീരങ്ങളും അവിടെ ഇവിടെ കിടപ്പുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ അനുകൂലരായ മൃതശരീരങ്ങൾ ചിലത് കാണാം. ചിലത് അത്തിയും മാംസവും തീ കഴിഞ്ഞിട്ട് അത്തി കഷ്ണങ്ങൾ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നു. തലയോട്ടി ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടാൽ ഭയമുളവാക്കുന്നതാണ്. ദുർഗന്ധം അവിടെ ഇവിടെ വന്നിക്കുന്നു. കരുതന്മാർ ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്നു. ഈ മാംസം കൊത്തുമരിച്ച് തിന്നുവാനായി കരുതന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏതെങ്കിലും ഒന്ന് ജീവനോട് ഇവിടെ വരുമോ എന്ന് കാണുവാനായി കരുതന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭയമുളവാക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി പത്മോസ്തീവിൽ നാടുകടത്തപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാന്റെ അവസ്ഥ എത്തിച്ചാൽ അപ്പോൾ അവനേതാണ്ട് വാർദ്ധക്യമായി. തനിക്ക് സഹായം ആവശ്യമുള്ള കാലഘട്ടമാണ്. തന്റെ യൗവനപ്രായത്തിൽ ജലീല കടൽ തീരത്ത് വെച്ച് യേശുവിന്റെ ശബ്ദം കേട്ട് അവനെ പിൻപറ്റിയതാണ്. മൂന്നര വർഷം യേശുവിനോടുകൂടെ നടന്നു. അവന്റെ ഏറ്റവും മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേട്ടു. ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാനിടയായി. യേശു മരിച്ചു. അവർ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അവൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുക. അവന്റെ ശരീരം വളരെയേറെ ബലഹീനമായി. കണ്ണിന്റെ കാഴ്ച അവർ കുറഞ്ഞു. കാവിന്റെ കേൾവിയും കുറഞ്ഞു. ശരീരം നിവരെ നിൽക്കുവാൻ കഴിയാത്തവണ്ണം ബലഹീനമായിരിക്കുകയാണ്. ഇപ്പോൾ അവന് സഹായം ആവശ്യമുണ്ട്. പക്ഷേ ആരും അവന് സഹായമായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ സഹായിപ്പാൻ ആരുമില്ലാതെ ഏകരായി നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയ നിലവാരം എന്തായിരിക്കും? ഇങ്ങനെ പറയും, എന്റെ ദൈവമേ, എന്റെ വയസ്സുകാലത്ത് എന്റെ ബലഹീനതയില് ഒരു കപ്പ് വെള്ളം മറ്റൊരാൾ എടുത്തു തരേണ്ടതായ ഈ ഘട്ടത്തിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലേ? നീ എന്നെ ഏകരായി കൈവിട്ടുവോ? ഞാൻ നിന്നെ പിൻപറ്റിയതുകൊണ്ട് എനിക്കിതാണോ ലഭിച്ചത്? എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അന്ത്യം ഇങ്ങനെയോ എന്ന് പറഞ്ഞ് വിലപിക്കുമായിരുന്നു. എന്നാൽ യോഹന്നാൻ സാഹചര്യങ്ങൾ കടുമയാകുവാൻ മുൻപാകെ യോഹന്നാൻ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കുന്നു. ഒന്നാമധ്യായം പത്താം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യോഹന്നാൻ ആത്മവിവശനായി. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ പത്മോസ്തീവിലെ കലണ്ടർ ഒന്നുമില്ലാത്ത ഈ ദേശത്തെ കർത്തൃ ദിവസം യോഹന്നാൻ എങ്ങനെ മനസ്സിലാക്കുകയാണ്? ദൈവത്തിന് സ്തോത്രം. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഉയർത്ത യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം, ദൈവത്തെ ആരാധിക്കുന്ന ദിവസം. കർത്തൃ ദിവസത്തിൽ മറ്റാരും പറഞ്ഞു കൊടുക്കാതെ, ഇന്ന് പല ദൈവമക്കൾക്കും ഇന്ന് ഞായറാഴ്ചയാണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലേ ഓർമ്മയിൽ വരത്തുള്ളൂ. ഒരു ദിവസം രാവിലെ ഞാനൊരു വിശ്വാസിയെ കണ്ടു. യാദർച്ഛ്യമായിട്ട് ഫെയ്ത്തോമിന്റെ വാതൊക്കെ കുടിങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചു, എവിടെ പോവുകയാണ്? ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഓർമ്മയില്ല. അയ്യോ, ഇന്ന് ഞായറാഴ്ച, ഞാൻ ഓർത്തില്ല. ഞായറാഴ്ച മറന്നു പോകുന്ന വിശ്വാസികളുമുണ്ട്. യോഹന്നാൻ കർത്തൃ ദിവസത്തെ മറന്നില്ല. കർത്തൃ ദിവസത്തിൽ അവൻ മുഴങ്ങാൻ മടക്കി. ശാരീരിക ബലഹീനതയെ മറന്ന്, സാഹചര്യങ്ങളെ മറന്ന്, ദുർഗന്ധം വമിക്കുന്ന ചുറ്റുപാടുകളെ മറന്ന്, ഭയമുള്ളവർക്കുള്ള അന്തരീക്ഷത്തെ മറന്ന്, ദൈവത്തെ ആരാധിക്കുവാൻ അവൻ മുഴങ്ങാൻ മടക്കിയപ്പോൾ അവിടെ ഇതാ ഒരു തേജോരൂപം വെളിപ്പെടുകയാണ്. ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ അവന്റെ കാലുകൾ കീഴിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളാട്ടിന് സദൃശമായി പാറത്ത് പങ്കെട്ടിലെത്തിയവനായി അഗ്നികാലയ്ക്കൊത്ത നല്ലവരോടുകൂടെ വായിൽ നിന്ന് നിരുവധിത്തരോട് ആളപ്പെടുന്നവനായി നസ്തകനായി യേശു കഷ്ടമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന തന്റെ നാട്ടിലെ അടുക്കൽ ആശ്വാസത്തിനായി കടന്നു വരികയാണ്. പ്രതികൂലങ്ങളുടെ മധ്യേ നാം പതറിപ്പോയാൽ ദൈവത്തിന് അവിടെ വെളിപ്പെടുവാൻ സാധ്യമല്ല. സാഹചര്യങ്ങളുടെ മധ്യേ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങളുടെ സമീപത്ത് കടന്നു വരുന്ന ഒരു കർത്താവുണ്ട്, സമീപത്ത് നടന്നു വരുന്ന ഒരു കർത്താവുണ്ട്. അവനെ കണ്ടപ്പോൾ യോഹന്നാൻ എല്ലാം മറന്നുപോയി. അവന്റെ സകല കഷ്ടങ്ങളും മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശുവിനെ കാണുമ്പോൾ നമ്മുടെ പാടുകളെല്ലാം നാം മറക്കും, നമ്മുടെ കഷ്ടങ്ങൾ നാം മറക്കും, നമ്മുടെ വേദനകൾ നാം മറക്കും. അവന്റെ ദിവ്യമായ സാന്നിധ്യത്തിനായി ഇന്ന് രാത്രി വേളയിലും ആ യേശു നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ ദിവ്യമായ സാന്നിധ്യത്തിനായി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം അത് അവന് തന്റെ പുത്രനായ യേശുവിനെ തന്റെ ദാസന്മാരെ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് കാണിക്കേണ്ടതിന് ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഇത് വേഗത്തിൽ സംഭവിപ്പാനുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തെ 22 അധ്യായങ്ങളായിട്ടാണ് തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം മുഴുവൻ ചിന്തിക്കണമെങ്കിൽ
വളരെയധികം സമയം ആവശ്യമാണ്. എന്തിനുവേണ്ടി ഒരു സംക്ഷിപ്തമായ രൂപം ഞാൻ പറയാം. ഒന്നാമധ്യായം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, നാല് വിധ വെളിപ്പാട് ഒന്നാമധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സാർവത്രികമായ വെളിപ്പാട്, ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി, സർവശക്തനായ കർത്താവായ വെളിപ്പാട്. മൂന്നാമത്, ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള വെളിപ്പാട്. നാലാമത്, ഗ്ലോറിയസ് ക്രൈസ്റ്റ്, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവായി തന്റെ സഭയോടുള്ള ബന്ധത്തിൽ മണവാളനായുള്ള വെളിപ്പാട്. രണ്ട് മൂന്നും അധ്യായങ്ങൾ ഏഴ് സഭകൾക്കുള്ള ദൂത്. നാലാമധ്യായവും അഞ്ചാമധ്യായവും ഭാവി നിത്യതയുടെ ഒരു ചെറിയ ദർശനം. ആറാമധ്യായം യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം മൂന്നര വർഷം ഈ ഭൂമിയിൽ ഉപദ്രവകാലത്ത് നടക്കേണ്ടുന്ന സംഭവങ്ങൾ. ഏഴ്, എട്ട്, ഒൻപത്, പത്ത് അധ്യായങ്ങൾ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം ഉപദ്രവകാലത്തിന്റെ രണ്ടാം ഘട്ടമായ മൂന്നര വർഷത്തിങ്കൽ നടക്കേണ്ടുന്ന സംഭവങ്ങൾ. പതിനൊന്നാം അധ്യായം രണ്ട് സാക്ഷികൾ, പന്ത്രണ്ടാം അധ്യായം വിശുദ്ധ സഭ, പതിമൂന്നാം അധ്യായം എതിർ ക്രിസ്തു അല്ലെങ്കിൽ പൈശാചിക തൃത്വം, പതിനാലാം അധ്യായം സിയോൻ, പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ ആറ് മുതൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ആവർത്തനമാണ്. പതിനേഴാം അധ്യായം മഹരിയാം ബാബിലോൺ, പതിനെട്ടാം അധ്യായം മഹരിയാം ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പത്തൊൻപതാം അധ്യായം ആയിരമാണ്ട് വാഴ്ച, ഇരുപതാം അധ്യായം വെള്ളസിംഹാസന ന്യായവിധി, ഇരുപത്തിയൊന്നാം അധ്യായം നിത്യത, പുതിയ ഋഷരം, പുതിയ ഭൂമി, പുതിയ സ്വർഗം. ദൈവത്തിന് സ്തോത്രം. ഇരുപത്തിരണ്ടാം അധ്യായം ദൈവസിംഹാസനം. ഇതാണ് വെളിപ്പാട് പുസ്തകം. ഈ ഇരുപത്തിരണ്ട് അധ്യായവും വിവരിക്കണമെങ്കിൽ സുദീർഘമായ ഒരു സമയം ആവശ്യമാണ്. അതിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്ന് ദിവസമേ സുവിശേഷ പ്രസംഗം ഉള്ളൂ. ഒരു ദിവസം ദൈവവചനം സംസാരിക്കുവാൻ ഒരു മണിക്കൂറായിരിക്കും കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ ഇപ്രകാരം നാം വായിച്ചു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഏത് മനുഷ്യന്റെ ഹൃദയത്തിലെ ഒരു വലിയ ആഗ്രഹമാണ് മേലാൽ സംഭവിപ്പാനുള്ളത് അറിയുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ മനുഷ്യൻ തന്റെ ഭാവിയെ അറിയേണ്ടതിന് കയ്യും മുഖവും ഒക്കെ നോക്കി ഭാവി പ്രവചിക്കുന്നവരുടെ ജ്യോതിഷന്മാരുടെ അടുക്കൽ ചെല്ലും. അവരോട് ചോദിക്കും, എനിക്ക് നാളെ എന്ത് സംഭവിക്കും, എന്റെ ഭാവി എങ്ങനെയായിരിക്കും, എന്റെ ജോലി എങ്ങനെയായിരിക്കും, എനിക്കൊരു ജോലി കിട്ടുമോ, എനിക്ക് വിവാഹം ഉണ്ടാകുമോ, അതെപ്രകാരമായിരിക്കും, എത്ര കുട്ടികൾ ഉണ്ടാകും, ഞാൻ വീട് പണിയുമോ എന്നുള്ള വിഷയങ്ങൾ അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടെ കൈയും മുഖമൊക്കെ നോക്കുന്നവരുടെ അടുക്കൽ ചെന്ന് ഫലം പ്രവചിക്കുന്നവരെ സമീപിച്ച് കേൾക്കാറുണ്ട്. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട് എന്റെ ഭാവി എന്തായിരിക്കുമെന്ന്. രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ ചിന്തയാണ്, ഊണിലും ഉറക്കത്തിലുമുള്ള ഒരു വലിയ ചിന്തയാണ് രാഷ്ട്രങ്ങളുടെ ഭാവി എന്തായിരിക്കും. വേദപുസ്തകത്തിലും അതിനൊരു ദൃഷ്ടാന്തം കാണുന്നുണ്ട്. ബാബേൽ സാമ്രാജ്യത്തിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന നെബുക്കദ്നേസർ താൻ പള്ളിമെത്തയിലായിരിക്കുമ്പോൾ ഹംസ തൂളിയിൽ എന്ന് പറഞ്ഞാൽ അരയിലത്തിന്റെ തൂവൽ കൊണ്ടുണ്ടാക്കിയ മെത്തയിൽ താൻ കിടക്കുമ്പോൾ തന്റെ മനസ്സിനെ മതിച്ചതായ കീഴടക്കിയതായ ഒരു വിഷയം, എന്റെ ശേഷം എന്റെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്, ഈ രാജ്യത്തിന്റെ ഭാവി എന്താണ്, എന്റെ ഭാവി എന്താണ്. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം ദാനിയേലിന് ഒരു ദർശനം നൽകി. അതാണ് ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ചിന്തയുണ്ട്, ഈ ഇന്ത്യയുടെ ഭാവി എന്താണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കുന്നത്. ഓരോരുത്തരും പറയുന്നു, ഞങ്ങൾ ജയിക്കുമെന്ന്. എങ്കിലും അവരുടെ മനസ്സിൽ അറിയുവാനുള്ള ആകാംക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപേ ചില പുണ്യാത്മാക്കളെ അല്ലെങ്കിൽ ശ്രേഷ്ഠരായ മനുഷ്യരെ സമീപിച്ചിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ ഇല്ലയോ ഒന്ന് പ്രവചിച്ചു പറയണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ചിലൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ജയിക്കുമെന്നോ നോക്കുമെന്നോ എന്തൊക്കെയാ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്റെ ഭാവി എന്താകുമെന്ന് അറിയണമെന്നുള്ള ആഗ്രഹം അവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രാഷ്ട്രീയ നേതാക്കളുടെ ആഗ്രഹം രാഷ്ട്രങ്ങളുടെ ഭാവി എന്താണ്, എന്നാൽ ശാസ്ത്രജ്ഞന്മാരുടെ ആഗ്രഹം ഈ ലോകത്തിന്റെ ഭാവി എന്താണ്, എന്താണ് ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്. നാം വസിക്കുന്ന ഈ വിസ്തൃതമായ ഭൂമി, ഇത് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, നവഗ്രഹങ്ങളിൽ ഒന്നാണ്, അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുമുണ്ട്. ഈ സൂര്യൻ എന്ത് ഭവിക്കും, ഈ ഭൂമിക്ക് എന്ത് ഭവിക്കും, ചൊവ്വാഴയ്ക്ക് എന്ത് ഭവിക്കും, ബുധൻ എന്ത് ഭവിക്കും, ചന്ദ്രൻ എന്ത് ഭവിക്കും, ഈ ഗ്രഹങ്ങൾക്കല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ആകാശത്തെല്ലാ ഗാലക്സിക്ക് എന്ത് സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, 10,000 കോടി ഗാലക്സികളുണ്ട്, അതിനെല്ലാം എന്താണ് സംഭവിക്കുന്നത്, ഇത് എന്നുമെന്നും നിലനിൽക്കുമോ, ഇതറിയുവാനുള്ള ആഗ്രഹം ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളിലുണ്ട്. നിവാസികൾക്കും ആഗ്രഹം കാണും, നാളെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ രാജ്യത്തിന് എന്ത് സംഭവിക്കും, പിറവം ദേശത്തിന് എന്ത് സംഭവിക്കും. ഇതിന് പല മറുപടികൾ ആധുനിക ലോകം നൽകുന്നുണ്ട്. ഒന്നും
ശരിയായ മറുപടിയല്ല, എന്നും എങ്ങും എത്താത്തതായ ചില മറുപടികൾ. ദൈവത്തിന് സ്തോത്രം. പലരും പല അഭിപ്രായം പറയുന്നു. ഈ പ്രപഞ്ചം ഒരിക്കൽ ഒരു ഒറ്റഗോളമായിരുന്നു, അത് വികസിച്ച് പൊട്ടിത്തെറിച്ച് പലതായി പലതായി പിരിക്കപ്പെട്ടു, ഇനി അതെല്ലാം കൂടെ ഒന്നായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെയുള്ള അഭിപ്രായം നിലവിലുണ്ട്, പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. എന്നാൽ നമുക്ക് വ്യക്തമായ മറുപടി നൽകുന്നത് സത്യ വേദപുസ്തകം മാത്രമാണ്. മേലായി എന്ത് സംഭവിക്കുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കേണ്ട വിഷയം മനുഷ്യന്റെ ഭാവി എന്താണ്. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് തന്നെ വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത്. പലരും പല അഭിപ്രായം പറയുന്നു. ദൈവത്തിന് രൂപപരിണാമത്താൽ മനുഷ്യൻ ഉളവായി എന്ന ഡാർവിൻ സിദ്ധാന്തം അനുശാസിക്കുന്നു. ഒരു കാലത്ത് മനുഷ്യനത് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഡാർവിൻ സിദ്ധാന്തം തെറ്റാണെന്ന് ഇന്നത്തെ ശാസ്ത്രലോകം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങൾ പരിണാമമുണ്ടായി ഇന്ന് കാണുന്ന അവസ്ഥയിൽ മനുഷ്യൻ ആയിത്തീർന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് പരമാണുക്കൾ ഉണ്ടായിരുന്നു. അത് പരിണമിച്ച് അത് ജലജീവികളായി. പിന്നെ ജലജീവികൾ, കരജീവികൾ, ഉഭയജീവികൾ, രണ്ട് കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികൾ. അതിനുശേഷം കോടാനുകോടി വർഷങ്ങൾ പരിണാമം ഉണ്ടായി കുരങ്ങനായി. കുരങ്ങന്റെ വാലുമൊഴിഞ്ഞ്, അവന്റെ രോമം കൊഴിഞ്ഞ് ഇന്ന് കാണുന്ന നിലയിൽ മനുഷ്യനായി. അതാണ് ഒരു സിദ്ധാന്തം. എന്നാൽ മുമ്പൊക്കെ ആയിരുന്നൊക്കെ കേട്ടാൽ വിശ്വസിക്കുമായിരുന്നു, ഇന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതിന് കാരണം പലതുണ്ട്. സിദ്ധാന്തം, ഈ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്നൊക്കെ തെളിയിക്കാൻ രണ്ട് വിഷയങ്ങൾ മതി. ഒന്ന്, പരിണാമ സിദ്ധാന്തം ശരിയാണെങ്കിൽ പരിണാമം മനുഷ്യനോടുകൂടെ നിൽക്കരുത്, പിന്നെയിൽ തുടർന്നുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് പിന്നെയും പരിണാമമുണ്ടായി മറ്റൊരു ജീവി ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് പറയാം. ഈ മനുഷ്യന്റെ മൂക്കൽപ്പ പതിഞ്ഞോ, അല്ലെ ചെവി ഇല്ലാതായോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം ഇല്ലാതായോ മറ്റൊരു ജീവിയായി പരിണമിച്ചിരുന്നെങ്കിൽ പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് സ്ഥാപിക്കാമായിരുന്നു. നമ്മുടെ നാട്ടിലോ നമ്മുടെ അറിവിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി നാം കേട്ടിട്ടേ ഇല്ല. മറ്റൊന്ന്, പരിണാമ സിദ്ധാന്തം ശരിയാണെങ്കിൽ കുരങ്ങുകൾ ഇപ്പോഴും പരിണമിച്ച മനുഷ്യനായിക്കൊണ്ടിരിക്കണം. കേട്ട് കഴിഞ്ഞ് പോലുമില്ല. ചിമ്പാൻസി കുരങ്ങുകളുണ്ട്, മനുഷ്യനെ പോലെ തോന്നും. എന്നാൽ ഒരു ചിമ്പാൻസി കുരങ്ങിൽ നിന്നും ഒരു മനുഷ്യ ശിശു ജനിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ചിമ്പാൻസി ഒരു ചിമ്പാൻസി കുരങ്ങിൽ കുഞ്ഞിനെ ജനിപ്പിക്കുന്നു, അല്ലാതെ മനുഷ്യ ശിശു ജനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതും ശരിയല്ല. പല അഭിപ്രായങ്ങൾ ലോകത്തിൽ നിലനിൽക്കുന്നു. നമുക്ക് വിശ്വസിക്കാമെന്നത് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ്. സർവശക്തനായ ദൈവം തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനൊരു സൃഷ്ടാവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:1 സൃഷ്ടാവായ ഒരു ദൈവത്തെ വെളിപ്പെടുത്തുകയാ. ലോകത്തിൽ ഒന്നും തനിയെ ഉണ്ടായി വരുന്നില്ല. ഈ വാച്ച്, ഇത് ആകാശത്തുനിന്ന് പൊട്ടിവീണതല്ല, ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ടൈറ്റൻ കമ്പനി ഉണ്ടാക്കിയതാണ്. ഈ ബൈബിൾ ഇത് വഴിയിൽ വെറുതെ ഉണ്ടായതല്ല, ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രിന്റ് ചെയ്തതാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ കൈവശമുള്ള ഈ കർച്ചീഫ് വില കുറഞ്ഞതാണെങ്കിലും ഇത് തനിയെ ശൂന്യതയിൽ നിന്ന് ഉരുവായി വന്നില്ല. ഇത് ഏതോ ഒരു തുണിക്കമ്പനി സൃഷ്ടിച്ചതാണ്. അതിന്റെ ഒരു കഷ്ണം കണ്ടിച്ചെടുത്ത് നാലുപാടും തയ്ച്ച് കർച്ചീഫായി ഞാൻ ഉപയോഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഷർട്ട് അത് ശൂന്യതയിൽ നിന്ന് തനിയെ ഉരുവായി വന്നതല്ല, ഏതോ ഒരു കമ്പനി നിർമ്മിച്ചതാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന സ്ലിപ്പർ പാരഗൺ കമ്പനിയുടേതായിരിക്കും. അതിൽ തന്നെ വെളിവാക്കുന്നു ഇതിന്റെ സൃഷ്ടാവായ, അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാതാക്കളായ ഒരു കമ്പനിയുണ്ട്. എല്ലാത്തിനും നിർമ്മാതാക്കൾ ഉണ്ടെങ്കിൽ ഈ മനുഷ്യന് മാത്രം ഉടയവനില്ലെന്നാണോ പറയുന്നത്? നമ്മുടെ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. നാം ആരും തനിയെ ഉളവായി വന്നതല്ല, ആകാശത്തുനിന്ന് പൊട്ടിവീണതല്ല, ഭൂമിയിൽ നിന്ന് ഉടച്ചു വന്നതുമല്ല, ശൂന്യതയിൽ നിന്നുണ്ടായതുമല്ല. നമുക്കൊരു സൃഷ്ടാവുണ്ട്, സർവശക്തനായ ദൈവം. ആ സൃഷ്ടാവിനെ മനഃപൂർവ്വം മറക്കേണ്ടതിനായിട്ടാണ് പുതിയ പുതിയ തത്വങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു സൃഷ്ടാവുണ്ട്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, സർവശക്തനായ ദൈവം, തേജോമയനായ ദൈവം, അദൃശ്യനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, രാജാവി രാജാവായ ദൈവം, കർത്താവി കർത്താവായ ദൈവം. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഒരുവന്റെ സൃഷ്ടിയാണ്, അവനെ നാം മറന്നു കളയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഭൂമിയിലാക്കി, ഏതൻ തോട്ടത്തിലാക്കി, അവനെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തു. ദൈവം നൽകിയ ചട്ടങ്ങളെ പാലിക്കുന്നതിനേക്കാൾ ഉത്സാഹം ലംഘിക്കുന്നതിനായിരുന്നു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞു. അവൻ തിന്നു, അവൻ വീണു,
വീണുപോയ ആദാമിന്റെ സന്താന പരമ്പരകളാണ് ഇന്ന് നാം ലോകത്തിൽ കാണുന്ന മനുഷ്യവർഗം. ദൈവത്തിന്റെ സ്തോത്രം. ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഇതിന്റെ ഭാവി എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം. പലരും പല നിലയിലാണ് പറയുന്ന മനുഷ്യന്റെ ഭാവിയെ കുറിച്ച്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, ശൂന്നാണ്, പിന്നൊന്നുമില്ല എന്നാ. ചത്തു കഴിഞ്ഞാൽ തീർന്നു, പിന്നൊന്നുമില്ല, എല്ലാം തീർന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യൗവന ലോകം, അവർക്ക് അതിനപ്പുറമായ യാതൊരു ചിന്തയുമില്ല. എന്നാൽ മതങ്ങൾ മരണശേഷമുള്ള ഒരു ജീവിതത്തെ പഠിപ്പിക്കുന്നു. മുസ്ലിം മതവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്, മരണശേഷം ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ഹൈന്ദവ മതവും അത് തന്നെ പഠിപ്പിക്കുന്നു, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്. മരണത്തോടുകൂടെ ഈ ജീവിതം അവസാനിക്കുന്നില്ല. ജീവനോടിരിക്കുന്നവർ അത് ചിന്തിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ ശരീരം എല്ലായ്പ്പോഴും ഇതുപോലെ ഇരിക്കുകയില്ല. ഇന്ന് നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തോടുകൂടെ ഇരിക്കുന്നു. ഒരു കാലത്ത് മനുഷ്യന്റെ ആയുസ് ദീർഘമായിരുന്നു. 969 വർഷം വരെ ജീവിച്ചിരുന്ന മനുഷ്യരെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആയുസ് ദീർഘമാക്കിയപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് പകരം സകലവിധ അതിർത്തിയും അനീതിയും അധർമ്മവും ചെയ്യുവാൻ അവർ ഉത്സാഹിച്ച നിമിത്തമായി ദൈവം 969 നിന്ന് ഒറ്റയടിക്കൊന്ന് വെട്ടിക്കുറച്ച് 120 കൊണ്ടുവന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവന്റെ ആയുസ് 120 ആകും. കാരണം കൂടുതൽ കൊടുത്താലും പ്രയോജനമില്ല, അത്രമാത്രം ഭൂമിക്ക് ഭാരമായി തീരത്തെ ഉള്ളൂ, ദൈവത്തിന് വേദന ഉണ്ടാക്കത്തേ ഉള്ളൂ. 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ 120. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ദൈവം വെട്ടിക്കുറച്ച് കൊണ്ടുവരികയാണ്. മനുഷ്യന്റെ ആയുസ് 70, പിന്നെ കുറച്ചുകൂടെ ഒരു കൺസെഷൻ കൊടുത്താൽ ഏറെയായാൽ 80. സങ്കീർത്തനക്കാരിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, നീ എന്റെ ആയുസിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മനുഷ്യന്റെ നടപ്പും പോക്കും ഒക്കെ കണ്ടാൽ ഞാൻ ഏതോ അങ്ങ് ചെയ്തു കളയും എന്നുള്ള ചിന്താഗതിയിലാ പോക്ക്. ഇപ്പൊ ഞാൻ ഇതിനൊക്കെ തലകീഴായി മറിക്കും എന്നുള്ള നിലയിലുള്ള പോക്കാണ്. അകത്തോട്ട് പോയ ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ തീർന്നു കഥ. അത്രമാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ഈ ലോകത്തിന്റെ ജീവിതം. ഓരോ മിനിറ്റും നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ഒരു മനുഷ്യനും ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയാൻ സാധ്യമല്ല, ദൈവം അനുവദിക്കുന്നെങ്കിൽ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയ യൗവനക്കാര, പ്രിയ യൗവനക്കാരി, പ്രിയ സഹോദര, നിന്റെ ആയുസ് 4 വിരൽ മാത്രം നീളമുള്ളതാണ്. അത് ഭൂമിയിലെ പുല്ലുപോലെയാണ്, വയലിലെ പൂമാലയാണ്. അത് ദീർഘമായി ഭൂമിയിൽ ഉള്ളതല്ല. മനുഷ്യന് ഒരിക്കൽ മാത്രമേ ഒരു ജീവിതമുള്ളൂ, പിന്നീട് ഒരിക്കൽ കൂടെ ജനിപ്പാൻ സാധ്യമല്ല. ഒരിക്കലായി എന്നേക്കുമായി ലഭിക്കുന്ന ജീവിതം. ഒരുപക്ഷെ ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയായിരിക്കാം. മനുഷ്യ ജീവിതത്തെ കുറിച്ച് സഭാപ്രസംഗി 12-ാം അധ്യായത്തില് ഒരു നല്ല വിവരണം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ 12:1 വായിക്കുന്നു, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. ഇഷ്ടമില്ല എന്ന് പറയുന്ന ദുർദിവസങ്ങൾ വരും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അന്ന് കാവൽക്കാർ വിറയ്ക്കും. കാവൽക്കാർ എന്ന് പറയുന്നത് മനുഷ്യന്റെ 2 കാലുകളാണ്. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ നടക്കുവാനും ഓടുവാനുമുള്ള കാലുകൾ, എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കാലുകൾക്ക് ചെറിയ ആട്ടമുണ്ടാകും. ബലവാന്മാർ കുനിയും. അത് മനുഷ്യന്റെ നട്ടെല്ലാണ്, കാരണം അവരെ നിർത്തിയിരിക്കുന്നത് ഈ നട്ടെല്ലാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ നട്ടെല്ലിന് ചെറിയൊരു കൂടുണ്ടാകും. പിന്നെ നടക്കണമെങ്കിൽ ഒരു വടിയുടെ സഹായം ആവശ്യമാണ്. അടുത്തത് അരയ്ക്കുന്നവർ ചുരുക്കമാണ്. 32 മെഷീനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അരച്ച് നന്നായിട്ട് അകത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട്. അത് 32 എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ തന്നെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ചിലത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, ഞാൻ ഇപ്പൊ പോകും എന്ന് പറഞ്ഞുകൊണ്ട്. അരയ്ക്കുന്നവർ ചുരുക്കമായി തീരും. കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരായി തീരും. മുമ്പായിരുന്നെങ്കിൽ നല്ല കാഴ്ചശക്തിയായിരുന്നു. 1.5 കിലോമീറ്റർ ദൂരെ നിന്നാലും വ്യക്തമായി ആളെ കാണാമായിരുന്നു, വായിക്കാമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു പോയിട്ട് കണ്ണാടിയുടെ സഹായം വേണം. ഏറ്റവും പവർ കൂടിയ കണ്ണാടി വെച്ചിട്ടും കാണാൻ സാധിക്കുന്നില്ല. കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധരായിത്തീരും. തെരുവിലെ കവലുകൾ അടഞ്ഞു വരും എന്ന് പറഞ്ഞാൽ 2 ചെവിയുടെയും കേൾവി ശക്തി കുറയും. പിന്നെ ശ്രവണ സഹായി വേണം. അത് വെച്ചാലും പ്രയോജനപ്പെടാത്ത ഒരു കാലയളവ് ഉണ്ടാകും. പിന്നീട് വലിയ ശബ്ദത്തോടെ വെടിവെച്ചാലും പുകയാണെന്നേ തോന്നുന്നു. പിന്നെ താഴോട്ട് വായിക്കുന്നു, രോഗനക്കുരു ഭരിക്കാതെ വരും. എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടും പ്രയോജനമില്ല. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, കാരിത്താസിൽ കൊണ്ടുപോയി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഏറ്റവും വലിയ ഡോക്ടറെ കൊണ്ടും പരിശോധിപ്പിച്ചു. എല്ലാ ചികിത്സ
അൽഫാമുറകൾ നോക്കിയിട്ട് അവസാനം പറയുക രക്ഷയില്ല, കൊണ്ടുവെക്കും. രോഗനക്കുരു ഭരിക്കാതെ വരും. അടുത്തതായി മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ശാശ്വത ഭവനം ഇവിടെയല്ല, ദൈവത്തിന്റെ സ്വത്ത്. മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആരോഗ്യം നിലനിൽക്കുന്നതല്ല, കാഴ്ചശക്തി നിലനിൽക്കുന്നതല്ല, കേൾവിശക്തി നിലനിൽക്കുന്നതല്ല, ശരീരത്തിലെ അവയവങ്ങളുടെ ആരോഗ്യം നിലനിൽക്കുന്നതല്ല. നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നോരോന്ന് നമ്മളോട് യാത്ര പറയും. അപ്പോഴാണ് മനുഷ്യൻ നെഞ്ചം പഠിക്കുന്ന എന്തെങ്കിലും എന്റെ കണ്ണിന് കണക്കും കുറഞ്ഞുപോയോ, എന്റെ ചെടിയുടെ കേൾവി കുറഞ്ഞോ, എന്റെ കാല് ബലഹീനമായി പോയോ, എന്റെ ശരീരത്തിലെ അവയവങ്ങൾ ബലഹീനമോ. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നല്ല കാഴ്ചശക്തിയുള്ള കണ്ണ് തന്നിരിക്കും, നല്ല കേൾവി ശക്തിയുള്ള കാലുകൾ തന്നിരിക്കും, നല്ല ആരോഗ്യമുള്ള കാലുകൾ, നല്ല ആരോഗ്യമുള്ള കൈകൾ, നല്ല ബലമുള്ള നട്ടല്, നല്ല ആരോഗ്യമുള്ള അവയവങ്ങൾ. ഇന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ, ഇന്ന് ദൈവത്തിനായി ജീവിക്കുമെങ്കിൽ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് യേശുവിനെ അന്വേഷിക്കുകയല്ല. എന്റെ ജീവിതത്തില് വളരെ ഭാഗ്യകരമായി ഞാൻ കരുതുന്ന ഒരു കാര്യമുണ്ട്, എന്റെ 17-ാമത്തെ വയസ്സിൽ എന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്റെ ആയുസ് പാഴായി പോയില്ല, നല്ല യൗവനത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാനൊരു പാപിയായിരുന്നു, 17-ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെട്ടവരായ കർത്താവിനെ കണ്ടുമുട്ടി. എന്റെ സ്വയം എന്റെ ജീവിതം യേശുവിന്റെ മുമ്പാകെ അടിയറ വച്ചു. 19-ാമത്തെ വയസ്സിൽ ഭയവുളമായി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ, ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം എന്നെ വിളിച്ചതിനാൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. 15 വർഷമായി എന്റെ ആയുസിന്റെ യൗവനത്തിന്റെ നല്ല ഭാഗം എന്റെ യേശുവിന് വേണ്ടി ചെലവഴിച്ചു എന്ന് എനിക്കൊരു പ്രശംസയുണ്ട്. എത്ര യൗവനക്കോ യേശുവിന് വേണ്ടി മുൻപോട്ട് വരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. ഒരിക്കൽ നാം ഈ ലോകം വിട്ട് കടന്നു പോകും, മരിക്കും. അത് കേൾക്കുന്ന തന്നെ മനുഷ്യന് ഭയമാണ്. ജീവനോടെ ഇരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് കേട്ടാൽ നല്ലതാണ്. കാരണം ചത്തു കഴിഞ്ഞാൽ ആർക്കും ഇത് കേൾക്കാനോ കേൾക്കാൻ ചിന്തിക്കുന്നത് നല്ലതാണ്. ഏത് മിടുക്കനായാലും എത്ര വലിയവനായാലും മരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കാല് രണ്ട് പിടിച്ച് നിവർത്തങ്ങൾ വയ്ക്കും, വെച്ചിട്ട വിരലുകൾ തമ്മിൽ കൂട്ടി ഒരു കെട്ട് കെട്ടും. അതിനർത്ഥം നീ ഇത്രയും നാൾ ഓടി നടന്നു, ഒക്കെ ശരിയാണ്, ഇനി നടക്കണ്ട എന്ന് പറഞ്ഞ് വിരലുകൾ തമ്മിൽ കൂട്ടി ഒരു കെട്ട് കെട്ടും. അതിനുശേഷം കൈകൾ ചേർത്ത് ഒരു കെട്ട് കെട്ടും. ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാവർക്കും ലഭിക്കുന്ന അതാണ് കേട്ടോ. കൈകൾ ചേർത്ത് ഒരു കെട്ട് കെട്ടി വെക്കും. നീ ഇത്രയും നാള് വേണ്ടതൊക്കെ ചെയ്തു, ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരെ കൈകൾ ചേർത്തൊന്ന് ബന്ധിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ണ തിരുവി അടക്കി. ഇതുവരെയും പലതും കണ്ടു, ഇനി ഒന്നും കാണണ്ട, എല്ലാം തിരുവി അടക്കി. മൂക്കിലൂടെ രണ്ട് പഞ്ഞിക്കസം കയറ്റി വെക്കും. ഇതുവരെയും നീ ശ്വസിച്ചു, ഇനി വേണ്ട, ഇനി മൂക്കിൽ രണ്ട് പഞ്ഞിക്കസം കയറ്റി വെക്കും. അതിനുശേഷം തലയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടും. എല്ലാവർക്കും കിട്ടാൻ പോകുന്നതാണ് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ. അന്ന് നമുക്കിതൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇന്നേ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു കെട്ട വായ കീഴ്ത്താടി ചേർത്ത് വെച്ച് ഒരു കെട്ട് കെട്ടും. കാരണം നീ ഇതുവരെയും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നല്ല യാത്ര രുചികരമായതൊക്കെ കഴിച്ചു, നിനക്ക് ഇഷ്ടമായ നിലയിൽ സംസാരിച്ചു, ഇനി നീ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് ബന്ധിക്കും. ഒരു ചെറിയ പെട്ടിയിൽ ഇവരെ ഒതുക്കി വെച്ച്, ഏതും മിടുക്കനും ഒതുങ്ങാത്തവൻ ഇതിനകത്ത് ഒതുങ്ങും കേട്ടോ. ഇന്ന് ചിലവരെയൊക്കെ ഒതുക്കപ്പെടുന്നതാണ്, ഏതും മിടുക്കനും ഇതിനകത്ത് ഒതുങ്ങും. ഒരു പെട്ടി അവിടെയും കരിഞ്ചന്തയാ കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്ടിയുടെ പുറം നോക്കിയ തേക്കിന്റെ ഡിസൈനൊക്കെ, പക്ഷേ അത് ഏറ്റവും വില കുറഞ്ഞ ഏതെങ്കിലും പഞ്ഞിമരമോ അല്ലെങ്കിൽ വട്ടയോ തുടങ്ങിയതൊക്കെ ആയിരിക്കും. പുറത്ത് പോളിഷ് ചെയ്തിരിക്കുകയാണ്. തേക്കിൻ്റെത് കരിഞ്ചന്തയാ അവിടെ. നിങ്ങൾക്ക് നല്ല പെട്ടി വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് കരുതിക്കൊള്ളണം. മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപ്പച്ചനുണ്ടായിരുന്നു, നമ്മുടെ ഒരു വിശ്വാസി അപ്പച്ചൻ. പുള്ളിക്കാരൻ ജീവനോടെ ഇരുന്നപ്പോൾ നല്ല തേക്ക് കൊണ്ടുപോയി ശവപ്പെട്ടി ഉണ്ടാക്കി തന്റെ കട്ടിലിന്റെ മുകളിൽ ആ മോന്തായത്തിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ദിവസവും കിടക്കുമ്പോൾ, കണ്ണടയ്ക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ ഈ ശവപ്പെട്ടി കണ്ടുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത്. ഉണരുമ്പോൾ നേരെ കാണുന്നതാണ്. കാരണം പുള്ളിക്കാരന് മനസ്സിലായി, എനിക്ക് ഇത്രയുമേ ഈ ലോകത്തിൽ കിട്ടാനുള്ളൂ, അതിനകത്താരും കരിഞ്ചെന്ന് നടത്തേണ്ട, നല്ലതൊന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യരും അവസാനം കിട്ടാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ വീട്ടിൽ ഒരു ഡെസ്കിന്റെ മേളിലോ ബെഞ്ചിന്റെ മേളിലോ വെച്ചിട്ട് ചുറ്റും കൂടിയിരുന്ന് നല്ല പാട്ട് പാടും. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റിരുന്നൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുകയില്ല. അത്ര മനോഹരമായ പാട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവനോടെ ഇരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് പാടി സന്തോഷിക്കുന്നത് നല്ലതായിരിക്കും. ചുറ്റുപാടുമുള്ളവർ, ചുറ്റുപാടുമിരിക്കുന്നവർ നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയും. ഈ മനുഷ്യൻ എത്ര നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു, വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ആള് വേറെയാണോ എന്ന്. ഒരിക്കൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. ആ ദേശത്തെ പകൽ മാന്യനായ ഒരു മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്.
ഇരിക്കുന്നത്. പുരോഹിതന്മാരും ദേശത്തെ പ്രമാണികളും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. ശുശ്രൂഷ നടക്കുകയാണ്. പ്രമാണികളായവരൊക്കെ എഴുന്നേറ്റ് എന്ന് പറയുന്നു, ഈ മനുഷ്യൻ എത്ര നല്ലവരായിരുന്നു, എത്ര നീതിമാരായിരുന്നു, വലിയ നഷ്ടമായി പോയി ഈ മരണം എന്നൊക്കെ ഇങ്ങനെ അനുശോചന പ്രസംഗം. അവസാനം പുരോഹിതനും പറഞ്ഞു, ഓ നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ഇടവകയ്ക്ക് ഒരു വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് ഇന്ന കടന്നുപോയി എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് പുള്ളിക്കാരന്റെ ഭാര്യ അടുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി കണ്ണു തുറന്ന് ആളിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഏതാ മരിച്ചു കിടക്കുന്ന ആളിന്റെ മുഖത്തേക്ക് സംശയത്തോടാണ് നോക്കുന്നത്. പരമാവശ്യം നോക്കി എന്നിട്ട് അടുത്തിരുന്ന മകളോട് പറഞ്ഞു, മോളെ ഇത് നോക്ക, നമ്മുടെ മക്കള് തന്നെയാണോ ഈ പറയുന്ന കേട്ടിട്ട് വേറെ ആരും ആണെന്ന് മനസ്സിലാകുന്നല്ലോ. ഇത് നമ്മുടെ മക്കള് തന്നെയാണോ? കാരണം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും നല്ല കാര്യം പറയും. ജീവനോട് ഇരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല അവരുടെ വിഷയം. ഞാൻ പറയുന്നു, ജീവനോട് ഇരിക്കുമ്പോൾ നല്ലതായി ജീവിച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചു കൊള്ളുകയാണ് ദൈവത്തിന്റെ സ്വർഗം. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് നാം വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് വലിയ എല്ലാവരും കൂടെ കയ്യിലെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവരും. ബാൻഡ് സെറ്റിന്റെയോ പാട്ടിന്റെയോ അകമ്പടിയോടുകൂടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഒരു കുഴിവെട്ട് 6 അടി നീളം 2 അടി വീതി 4 അടി ആഴത്തിൽ ഒരു കുഴി വെട്ടി വളരെ ഭയഭക്തിയോടുകൂടെ ഈ മൃതശരീരത്തെ അതിനകത്തേക്ക് ഇറക്കിയിരിക്കും. എന്നിട്ട് അവസാനം നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുക എന്ന് പറഞ്ഞ് 2 പിടി മണ്ണ് വാരി ഇടും. ഇതേ ഉള്ളൂ മനുഷ്യന്റെ കഥ. അതോടൊപ്പം ഒരു വട്ടിക്കരച്ചിലും എല്ലാം കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ടേച്ച് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി വരും. കുറെ നാളുകൾ കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനെ മറക്കും, മാതാപിതാക്കൾ അല്ല മക്കൾ പിതാവിനെ മറക്കും. പിന്നെ ഓർക്കുന്നത് ചിലരെ ഒരു വർഷം കഴിയുമ്പോഴ ഓർമ്മയ്ക്ക് വേണ്ടി ഏതോ ഒന്ന് ചെയ്യും. ദൈവത്തിനൊപ്പം ഇത്ര മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. ഈ ലോകത്തോട് നാം യാത്ര പറഞ്ഞിട്ട് എവിടേക്കാണ് പോകുന്നത്? ഈ ഭൂമിയിൽ ചുറ്റിക്കറങ്ങുകയാണോ? ആത്മാവ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ? അവന്റെ മരണശേഷമുള്ള ജീവിതം എന്താണ്? എവിടേക്ക് അവൻ കടന്നു പോകും? അതോ മരിച്ചതോടുകൂടെ എല്ലാം തീരുന്നുവോ? അങ്ങനെയല്ല, മനുഷ്യൻ നിത്യനാണ്. നിത്യനായ ദൈവത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്നത്. ദൈവം തന്നെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊറിയപ്പോൾ മനുഷ്യന്റെ നിത്യനായ ദൈവത്തിന്റെ ഒരു ഭാഗം മനുഷ്യന്റെ ഉള്ളിൽ വന്നു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, തമിഴിൽ ജീവനുള്ള ആത്മാവായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, അത് നിത്യമാണ്, അത് ഒരിക്കലും നശിക്കുന്നില്ല. ഈ മണ്ണ് മണ്ണിനോട് തിരികെ ചേരുന്നു. സഭാപ്രസംഗി 11 അധ്യായത്തിൽ വായിക്കുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങി ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നിവാസികളെ, മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് എവിടെ ആയിരിക്കുമെന്ന് ഇപ്പോഴേ ചിന്തിച്ചു കൊള്ളണം. കാരണം ആ മരണശേഷം എത്തുന്ന ആ സ്ഥലം, ആ ജീവിതം പെർമനന്റ് ആണ്. ആർക്കും അവിടെ നിന്ന് ട്രാൻസ്ഫർ ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ സാധ്യമല്ല. ആരൊക്കെ എവിടൊക്കെ പോകും? ഒരു പാപിയായ മനുഷ്യൻ, ഒരു ദുഷ്ടനായ മനുഷ്യൻ, യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരുവൻ, അവൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപെടുമ്പോൾ അവനെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ചിലർ വരും. എവിടേക്കാണ് പോകുന്നത്? അവിടുത്തെ ആളുകളാണ് വരുന്നത്. പാപിയാണെങ്കിൽ മരിച്ചാൽ അവന്റെ ആത്മാവ് യാതൊരാ സ്ഥലത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒരു നീതിമാൻ, ഒരു വിശുദ്ധൻ, ഒരു ദൈവഭക്തൻ, അവൻ മരിച്ചാൽ അവന്റെ ആത്മാവ് പർവീസയിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എവിടേക്ക് പോകുന്നു? അവിടുത്തെ കിങ്കരന്മാർ വരും കൊണ്ടുപോകുവാനായിട്ട്. അവന്റെ ശരീരം ഒരു ദൈവമല്ലാണെങ്കിൽ ദൈവദൂതന്മാർ വരും. ദൈവത്തിന്റെ സ്തോത്രം. മരിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ആത്മാവിനെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലം യാതൊരാ സ്ഥലം എന്ന് പറയും. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഒരു മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് വ്യക്തമായി ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ നിന്ന് ചുറ്റിക്കളഞ്ഞ് നടക്കുകയാണ്. കെട്ടിയാവുന്ന ചത്തവനായിരുന്നാലും അപകടത്തിൽ മരിച്ചവനായിരുന്നാലും ആത്മഹത്യ ചെയ്തവനായിരുന്നാലും സ്വാഭാവിക മരണം കൈവരിച്ച വ്യക്തിയായിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ നിന്ന് ചുറ്റിക്കളഞ്ഞ് നടക്കുകയാണ്. അത് പോകേണ്ട സ്ഥാനത്തേക്ക് പോകും. പാവിയാണെങ്കിൽ അവന്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോകും. ചിലർ വിചാരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയത്തില്ലെന്നാണ്. അങ്ങനെയല്ല, മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അവന്റെ ആത്മാവിന് കാണാനുള്ള നല്ല കാഴ്ച പ്രക്രിയ ഉണ്ടായിരിക്കും, കേൾക്കുവാനുള്ള നല്ല കേൾവി ശക്തി ഉണ്ടായിരിക്കും. ഒരുപക്ഷെ മരിക്കുന്ന സമയത്ത് ഈ ഇയർഫോൺ പൊട്ടിപ്പോയിട്ട് കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയാൽ ആത്മാവിന് നല്ല കേൾവി ശക്തി ഉണ്ടാകും, അവന്റെ കണ്ണിന് നല്ല കാഴ്ച ശക്തി ഉണ്ടാകും. അവനൊരു ശരീരം പഴയതുപോലെ മണ്ണിൽ തീർന്നില്ല
കണക്ക് പറയാൻ പോകുന്നത് മരണശേഷമാണ്. ഇപ്പോഴേ കരി കൊണ്ടാൽ നല്ലത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ വിളിച്ചു പറയുന്നു, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു, ആ ലാസറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നയിക്കണമെന്ന്. ഈ ധനവാൻ മരിച്ചു കഴിഞ്ഞ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഭൂമിയിൽ മരണാനന്തര കർമ്മങ്ങളൊക്കെയും മുടക്കം കൂടാതെ നടന്നു കാണും. കാരണം പുള്ളി പണക്കാരനാണ്, ചെയ്യാനുള്ള വഴിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പാരമ്പര്യ സഭകൾ വിശ്വസിക്കുന്നുണ്ട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല, മരിച്ചു കഴിഞ്ഞിട്ട് 41 ദിവസം മുടക്കം കൂടാതെ കാര്യങ്ങൾ ചെയ്താൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന്. ഈ വചനം, യേശു ക്രിസ്തു തിരുവായ് പൊഴിഞ്ഞ അരുളി ചെയ്തതായ വചനം മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത് കയ്യിൽ വെച്ചുകൊണ്ട് ഇത്ര ഘോഷത്വമായ കാര്യം ചെയ്യുന്നത് എത്ര മൂഢത്വമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്നു, നീ അവിടെ കിടന്നുകൊള്ളുക, അവിടെ നിന്നൊരുവന് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല, ഇവിടെ നിന്നൊരുവന് അങ്ങോട്ട് പോകാനും സാധ്യമല്ല. മരണാനന്തര കർമ്മങ്ങളിലൂടെ ആത്മാവിന് രക്ഷയുണ്ടെന്ന് വിവാഹിച്ച് അങ്ങനെ മരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ രയാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വെളിപ്പാട് ദിവസം 20:11 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിനൊരുവൻ ഇരിക്കുന്നത് കണ്ടു, മരിച്ചവർ അപാലവൃത്തം ആ സിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അവിടെ പറയുന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മനുഷ്യന് അവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ന്യായവിധി എങ്ങനെയാ? അവന്റെ പ്രവൃത്തിക്കടുത്ത. ചത്തു കഴിഞ്ഞ ഒരു പ്രവൃത്തിയുമില്ല. സഭാപ്രസംഗം 9:10 വാക്യം, ചെയ്യുവാനുള്ളതൊക്കെയും നീ ഇപ്പോൾ മുഴു ശക്തിയോടെ ചെയ്തു കൊള്ളുക. കാരണം നീ ചെല്ലുവാൻ പോകുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ ജ്ഞാനമോ അറിവോ ഇല്ല. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശക്തിയോടെ ചെയ്യുക, ഇപ്പോൾ ശക്തിയോടെ ചെയ്തു കൊള്ളുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ ഒരു പ്രവൃത്തിയും ഇല്ല. സൂത്രമോ, ഇവിടെ പല സൂത്രമുണ്ട്. അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ചില സൂത്രത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. കള്ളയും കള്ളവും കരിഞ്ചന്തയും നടത്തി ദേശത്ത് മഞ്ഞനായ സമൂഹത്തിന്റെ മുൻപാകെ ഇവിടെ മനുഷ്യന്റെ കണ്ണു വെട്ടിച്ച് ജീവിക്കാം. കൊള്ളയും കൊലപാതകവും നടത്തിയിട്ട് ദൈവത്തിന്റെ കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മാന്യനായി ഈ സമൂഹത്തിന്റെ മുൻപാകെ ജീവിക്കാം. എന്നാൽ ഒരു സൂത്രവും നീ ചെല്ലുന്ന പാതാളത്തിൽ നടക്കുകയില്ല. പ്രവൃത്തിയൊക്കെയും ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ്. വ്യക്തമായി പറയുന്നു, മനുഷ്യന് അവനവന്റെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടാകും. മനുഷ്യന്റെ നിത്യത അവന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണമാണ്. ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ എത്ര നാൾ ജീവിച്ചുവോ അതിനൊത്തവണ്ണമായ ഒരു നിത്യത നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഈ യാതൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇന്ന് ഈ ധനവാനോട് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, ശേഷം ചെയ്ത പ്രവൃത്തികളൊന്നും ഒരു ഫലവും ചെയ്തിട്ടില്ല, ഞാനിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അടുത്ത അപേക്ഷ ധനവാൻ അബ്രഹാം പിതാവിനോട് അയക്കുകയാണ്, എന്റെ 5 സഹോദരന്മാർ ഭൂമിയിലുണ്ട്, അവരും തീർച്ചയായും ഇവിടെ വരത്തുള്ളൂ, കാരണം എന്നേക്കാൾ ഒട്ടും മോശക്കാരല്ല അവർ, തീർച്ചയായും ഇവിടെ വരത്തുള്ളൂ. അവരുടെ അടുക്കളയ്ക്ക് രാത്രി ഒന്ന് അയക്കണം. മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടന്നുകൊണ്ട് കണ്ണു തള്ളുകയാണ്, നന്നായി ജീവിച്ചോണം, ഇല്ലെങ്കിൽ ഇവിടെ വന്നായിരിക്കും അകപ്പെടുന്നതെന്ന് ഒന്ന് പറയിക്കണേ എന്ന് അബ്രഹാം പിതാവിനോടൊരു അപേക്ഷ. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, പറ്റുകയല്ല മകനെ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അപ്പോൾ ഹനുമാൻ പറയും, ഇല്ല, ആ മോശയും പ്രവാചകന്മാരുടെ വാക്കൊന്നും അവർ കേൾക്കുന്നവരല്ല. കാരണം അവർ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാണ്. ഉപദേശിമാരുടെ വാക്കുകളെല്ലാം കേൾക്കാൻ അവർക്ക് സമയമുണ്ടോ? സുവിശേഷ പ്രസംഗം കേൾക്കാൻ എവിടെ നേരം? ഐ ആം വെരി ബിസി. ഒരിക്കലും ഒരു സുവിശേഷകൻ ഒരു ട്രാക്റ്റുമായിട്ട് ഒരു ബിസിനസ്സുകാരനെ സമീപിച്ചു, പറഞ്ഞു, മരണാനന്തര ജീവിതത്തെ കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കണം, ഇന്ന് നീ മരിച്ചാൽ ആത്മാവിന്റെ നിത്യത എവിടെയായിരിക്കും? അപ്പോൾ ബിസിനസ്സുകാരൻ പറഞ്ഞു, ഐ ആം വെരി ബിസി, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് ഒട്ടും സമയമില്ല, വളരെ തിരക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും തിരക്കാണ്. എന്നാൽ ഒരിക്കൽ മരണദൂതൻ അറസ്റ്റ് വാറന്റുമായിട്ട് വന്നു കെട്ടിക്കൊണ്ടുപോകാൻ. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ വളരെ ബിസിയാണ്,
അത് പറ്റില്ല. ഒരു മിനിറ്റ് നിനക്ക് അനുവദിക്കരുത്, നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുക. വിഷയമാണെന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ല. അവിടെ ഇന്ന് സുവിശേഷം കേൾക്കുവാൻ സുവിശേഷത്തിന്റെ വാതിൽ ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. ന്യായവിധിയുടെ ദൂത്, വരുവാൻ പോകുന്ന ശിക്ഷാവിധിയുടെ ദൂത് ഈ പ്രളയം ദേശത്തോട് ദൈവത്തിന്റെ പരിശുദ്ധന്മാർ അറിയിക്കുകയാണ്. അടുത്ത നിമിഷം നിങ്ങൾക്ക് നദിക്കുമെന്ന് പറയുവാൻ കഴിയുകയില്ല. എത്ര വേളന്മാരാണ് നിമിഷങ്ങൾ കൊണ്ട് ഈ ലോകം വിട്ട് നടന്നു പോകുന്നത്, നല്ല ആരോഗ്യത്തോടിരിക്കുന്നത്. എന്താണ് പറയുന്നതെന്നറിയോ? ഹാർട്ട് അറ്റാക്ക്. നല്ല ആരോഗ്യത്തോടിരുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല, നടന്നു പോകുമ്പോൾ പിടഞ്ഞു വീണ് മരിക്കും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ നിശ്ചയം എവിടെയായിരിക്കും? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പാപത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെങ്കിൽ, മരണാനന്തരം ആ യാതനാസ്ഥലത്തേക്ക് പോകും, അവിടെ കിടക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെടുന്നവരെ അവിടെയായിരിക്കും. ആകാശവും ഭൂമിയും മാറ്റപ്പെടുമ്പോൾ വെള്ളസിംഹാസന ന്യായവിധിയിലേക്ക് കടന്നു വരും. പുസ്തകങ്ങൾ തുറക്കും. ഒരു മനുഷ്യൻ ജീവനോടിരുന്ന കാലത്ത് അവന്റെ ഓർമ്മയായ നാൾ മുതൽ ചെയ്ത സകല രഹസ്യവും പരസ്യവുമായ വിഷയങ്ങൾ ആരുടെയും സാക്ഷ്യം കൂടാതെ അവിടെ സകലരുടെയും മുൻപാകെ തെളിയിക്കപ്പെടും, തെളിഞ്ഞു വരും, സ്ക്രീനിൽ തെളിയുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്ലെയിനിനകത്ത് കയറണമെങ്കിൽ ടി വിയിൽ കൂടെ ഒരു ചെക്കപ്പ് ഉണ്ട് കേട്ടോ. അതിന് മുമ്പിൽ കൂടെ കടന്നു പോയാൽ നമ്മുടെ പെട്ടിക്കകത്ത് എന്താ ഇരിക്കുന്ന, ഉപ്പേരിയാണോ, സംബന്ധി ഇടിച്ചതാണോ, എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പെട്ടി ഒന്നും തുറക്കേണ്ട ആവശ്യമല്ല, ശരിയായിട്ടറിയാം. എങ്ങനെ മുഴുകി വെട്ടി വെച്ചിരുന്നാലും അതെല്ലാം അതിൽ തന്നെ വെളിപ്പെടും. ഏതെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ ഉടനെ സിഗ്നൽ നൽകും, മനുഷ്യരാരും പറഞ്ഞു കൊടുക്കണ്ട, അതുകൊണ്ട് അതിന് മുമ്പിൽ കൂടെ കയറ്റി വിട്ടാൽ മതി. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുൻപാകെ പോയി നിൽക്കുമ്പോൾ ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് ചെയ്തത് പകൽ പോലെയുള്ള വെളിച്ചത്തിൽ വെളിപ്പെട്ടു വരും. ആരുമറിയാതെ മോഷ്ടിച്ചതും ആരുമറിയാതെ കൊല ചെയ്തതും ആരുമറിയാതെ മറ്റുള്ളവരെ അപഹരിച്ചതും പിടിച്ചു പറിച്ചതും സമൂഹത്തിന്റെ മുൻപാകെ അത് കഴിഞ്ഞിട്ടും അന്യനായി നിലനിന്നതും നിയമം അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടതും ഒക്കെ അവിടെ സകലരും മുൻപാകെ വെളിപ്പെട്ടു വരും. ആ നിൽപ്പാണ് കുറെ കഷ്ടം. നിങ്ങളത് ചിന്തിക്കണം കേട്ടോ. ഒരിക്കൽ ഞാൻ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു യൗവനക്കാരനെ കുറെ പേര് വളഞ്ഞു പിടിച്ചു വെച്ചിരിക്കുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. കാണുന്നവരെല്ലാം ഓരോ ഇടി കൊടുക്കുന്നുണ്ട്. ഞാനും ചെന്ന് അടുത്ത് നിന്ന് നോക്കി എന്താ സംഭവം അന്വേഷിച്ചപ്പോഴാണ് പോക്കറ്റടി കേസ്. പുള്ളിയുടെ ഡെയിലി ചെലവിനെ കൈവശമുള്ളത് തികയാതെ വന്നപ്പോൾ ബസ്സിൽ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരന്റെ പോക്കറ്റിലുണ്ടായിരുന്നത് തന്റെ കയ്യിൽ വന്നു. കൈയോടെ പിടിച്ചു ബസ് സ്റ്റാൻഡിൽ ഇറക്കി കിട്ടിയവനെല്ലാം ഇടിച്ചു. നല്ല യോഗ്യനായ, കണ്ടാൽ യോഗ്യനായ ചെറുപ്പക്കാരൻ, നല്ല വേഷമാണ് ധരിച്ചിരിക്കുന്നത്. എങ്കിലും അവന്റെ നിപ്പ് കണ്ടപ്പോൾ എനിക്കൂടെ സഹതാപം തോന്നി, ദൈവമേ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ഇടിയും കൊണ്ടുവന്നുള്ള നിപ്പ്, അവൻ പോക്കറ്റ് അടിച്ചതല്ല കുഴപ്പം, പിടിക്കപ്പെട്ടു, എല്ലാവരും അറിഞ്ഞു ഞാൻ പോക്കറ്റ് അടിക്കാരനാണ്. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കണേ, സകല മനുഷ്യന്റെ പ്രവൃത്തികളും ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന് മുൻപാകെ വെളിപ്പെട്ടു വരുന്ന സമയം അന്ന് ലജ്ജിച്ച് തലമുടിച്ച് എങ്ങോട്ട് ഓടാനാണ്, എവിടേക്ക് ഓടാനാണ്, ഓടി പറയുവാനൊരു സ്ഥലമൊന്നില്ല. സകലരും കണ്ട് സകല രഹസ്യങ്ങളും വെളിപ്പെട്ടു വരുന്ന ദിവസം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മനുഷ്യന്റെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ഭയങ്കരമായിരിക്കും ആ നിൽപ്പ്. ന്യായം വിധിച്ചു കഴിഞ്ഞിട്ട് അവസാനമായിട്ടൊരു നോട്ടം, ജീവപുസ്തകത്തിൽ പേരുണ്ടോ? ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ നിത്യ തീപ്പൊരിയിലേക്ക് തള്ളിയിടും. അവിടെ ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ഒരു വർഷമല്ല, രണ്ടു വർഷമല്ല, ആയിരം വർഷമല്ല, കോടാലു കോടി വർഷങ്ങൾ, നിത്യം നിത്യമായ യുഗങ്ങൾ ആ തീപ്പൊരിയിൽ കിടന്ന് യാതൊരു അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഭൂമിയിലെ 60 വർഷത്തെയോ 50 വർഷത്തെയോ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവി നിത്യത നിർണയിക്കപ്പെടുന്നത്. നിങ്ങൾ എവിടെ പോകും? നിങ്ങളുടെ നിവാസികൾ എവിടെ പോകും? എന്റെ ശബ്ദം കേൾക്കുന്നവർ എവിടെ പോകും? നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? അത് ചിന്തിക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ ദൈവവിധാവ് ഒരു നല്ല അവസരം തന്നിരിക്കുകയാണ്. ഈ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ എന്താണ് മാർഗം? ദൈവത്തിന് സ്തോത്രം. ഒരു പാപിയായ മനുഷ്യൻ ഈ നിത്യത്തിൽ പുഴിയിലേക്കാണ് പോകുന്നത്. മനുഷ്യന്റെ ഈ അരിഷ്ടമായ അവസ്ഥയെ കണ്ട മനസ്സലിഞ്ഞ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നരകത്തിൽ നിന്ന്, യാതനാ സ്ഥലത്തിൽ നിന്ന് വിടുവിക്കുവാനായി മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ചു. മക്കൾ ജടകത്തങ്ങളോടുകൂടി വരാതുകൊണ്ട് അവരും അവർ
ദൈവത്തിന് സ്തോത്രം. നീ അവനവസ്ഥലത്തുനിന്ന് വിളിക്കപ്പെടുവാൻ എന്താണ് മാർഗം? ചെയ്യുന്നു മറ്റില്ലാത്ത ദൈവത്തിന്റെ ആഗ്രഹം പറയുന്നു. ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രം. നിങ്ങളുടെ ആരാധന കൊണ്ടോ നിങ്ങളുടെ കാഴ്ചകൾ കൊണ്ടോ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ടോ ഒരിക്കലും ഈ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് നിത്യത്തിൽ പൊയ്കയിൽ നിന്ന് വിടുതൽ നേടുവാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെടുവാൻ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുകയാണ്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു നാമം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നസ്രയനായ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാർ ശ്രീഹന്മാർ ഒന്നാം നൂറ്റാണ്ടിൽ അത് വിളിച്ചു പറഞ്ഞെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:12 വാക്യം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അറിയിക്കുന്ന അതാണ് രക്ഷിക്കപ്പെടാൻ ഒരു മാർഗം മാത്രം. വായിക്കാം, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ വേറൊരു നാമം വേറെ ഒരു നാമവുമില്ല. ഏതാണ് നാമം? നസ്രയനായ യേശു എന്ന നാമം. യേശുവിന്റെ നാമം മറിയ എന്നുള്ള നാമമല്ല, ശ്രീഹന്മാർ എന്നുള്ള നാമമല്ല. അപ്പോസ്തലന്മാർ അന്നാണ് പ്രസംഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബായിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങരുവൻ വന്നറിയിച്ചാൽ വനവനെങ്കിലും ആദൂതൻ താനേർക്കും സഭയും പലതരം ഉപദേശങ്ങളതോ പാലിൽ മുളച്ചു വരക്കുന്നു ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോന്യൻ. എത്ര നല്ല പാട്ട്! കേരളത്തിന് അങ്ങനെ 1:8 വാക്യം. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ അറിയിച്ചത് എന്താണ്? ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടാൻ ഒരു മാർഗമുണ്ടെങ്കിൽ നസ്രയനായ യേശു എന്നുള്ള നാമമേ ഉള്ളൂ. എത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. മറ്റാരിലെങ്കിലും കൂടെ രക്ഷപ്പെടണമെന്ന് വ്യാമോഹിച്ച് അങ്ങനെ പഠിപ്പിക്കുകയും പരമാർത്ഥികളും അറിയാൻ പാടില്ലാത്തവരുമായ മനുഷ്യ സമൂഹത്തെ തെറ്റിക്കുന്നവരെ ദൈവത്തിന്റെ ശിക്ഷാവധി അത്ര വലുതായിരിക്കും. അവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ പറയുന്നതല്ലേ, അപ്പോസ്തലന്മാർ പറയുന്നതാണ്, നമ്മുടെ ചൊല്ലുകളിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെടാൻ ഏക മാർഗം യേശു. ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു. നിങ്ങൾ പ്രയാസപ്പെടാൻ പറയുകയല്ല, നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നാൻ പറയുകയല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. അതിന് പറയുകയാണ്, മറ്റൊരു നാമമില്ല, നസ്രയനായ യേശു എന്നുള്ള നാമം. എന്തുകൊണ്ടാണ് യേശു എന്നുള്ള നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം, അവനാണ് ദൈവപുത്രൻ, സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവൻ വിശുദ്ധനായിരുന്നു. യേശുവിന് മാത്രമേ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ, കാരണം അവൻ പാപമില്ലാത്ത ദൈവപുത്രനാണ്. അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പരിശുദ്ധ രക്തം അവന്റെ തിരകളിൽ എഴുതുന്നുണ്ടായിരുന്നു. പരിശുദ്ധ രക്തത്തിന് മാത്രമേ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. യേശുവിന്റെ അമ്മ മറിയയുടെ ശരീരത്തിൽ പരിശുദ്ധ രക്തമല്ല ഒഴുകിയത്, എന്നാൽ യേശുവിന്റെ തിരകളിൽ പരിശുദ്ധ രക്തം ഒഴുകി. എബ്രായലേഖനകർത്താവ് പറയുന്നു, പാപേരന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാസ രക്തം. നിങ്ങളെ വീണ്ടെടുക്കുവാൻ കൊള്ളാവുന്നത് നസ്രയനായ യേശുവിന്റെ രക്തം മാത്രമാണ്. ആ യേശുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അവൻ മാത്രമാണ് സകല മനുഷ്യരുടെയും പാപങ്ങളെ തന്റെ മേൽ ചുമന്നത്. പാപങ്ങളെ ചുമന്നുകൊണ്ട് മലകളിൽ മലക്കുറിച്ചിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ മുസ്ലിമിന്റെ നാരിയായി മുസ്ലിമിനെ ഉള്ളങ്കാലെ ഉള്ളക്കാരായി ശരീരത്തെ മുഴുവൻ രക്തവും ചെയ്തിട്ടുണ്ട് ഫലത്തായി എന്ന് പറഞ്ഞുകൊണ്ട് പിടഞ്ഞു മരിച്ച നക്ഷരായ യേശുവിന് മാത്രമേ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയൂ. അവന് മാത്രമേ ഈ വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് യാതനാസ്ഥലത്തിൽ നിന്ന് തീപ്പൊഴികയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ കടന്നു വരും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കിടുകളെ ശുദ്ധീകരിക്കാൻ മതിയായ ദൈവത്തിന് സ്വത്ത്. ഇന്ന് രാത്രികളിൽ എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യൗവനക്കാരെ, പുറവനിവാസികളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, തീപ്പൊഴികയിൽ ചെന്ന് അകപ്പെടുവാനിടയാകരുത്. എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ സത്യം വ്യക്തമാക്കി തന്നിരിക്കും. യേശു നിങ്ങളിലേക്ക് കടന്നു വരുമോ? ഇന്ന് രാത്രി വേളയിൽ അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി, യേശുവേ, ഞാനൊരു പാപിയാണ്,
കഴിഞ്ഞ നാളുകളിൽ സത്വമറിയാതെ ഞാൻ ജീവിച്ചു. എന്റെ പാരമ്പര്യം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അത് സത്യമല്ല എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കും. നീ മാത്രമാണ് രക്ഷിതാവ് എന്ന് ഞാൻ മനസ്സിലാക്കും. നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. എന്റെ പാപ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ 17-ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ കണ്ടു. അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി. എന്റെ പാപങ്ങൾ കണ്ണുനീരോട് ഞാൻ ഏറ്റുമടക്കി. യേശുവേ, എന്റെ ഹൃദയം ഞാൻ നിനക്കായി തരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു എന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. എന്നെ ദൈവപൈതലാക്കി തീർത്തു. ഇന്ന് എനിക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ഈ അനുഭവം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്, ഇല്ലെങ്കിൽ പിശാചിന്റെ മക്കളാണ്. നിത്യ തീപ്പൊഴിയിലേക്കായിരിക്കും പോവുക. നിങ്ങളുടെ നിത്യതയെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുവാനുള്ള അവസരമാണിപ്പോൾ. നാളെ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചു എന്ന് പറയുവാൻ സാധ്യമല്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. മനുഷ്യന്റെ ഭാവി എന്താകും? നിങ്ങളുടെ ഭാവി എന്താകും? രണ്ടാമത് മനുഷ്യനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഞാന് സമയം ദീർഘമായതിനാല് നിർത്തട്ടെ. രണ്ടാമത് മനുഷ്യനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ചുരുക്കമായി പറഞ്ഞിട്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ബാക്കി നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ പ്രസ്താവിക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. വേദപുസ്തകം അനുസരിച്ച് 10 യുഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, രണ്ടാമത്തേത് നിഷ്കർമ്മയുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6-ാമത്തേത് കൃപായുഗം. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ പകർച്ചയോടുകൂടെ കൃപായുഗം ആരംഭിച്ചു. ഇന്ന് നാം കൃപായുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ വന്നു തീരുകയാണ്. പല പല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നു, കേൾക്കുന്നു. ഇതെല്ലാം മനുഷ്യരെ ചിന്തിപ്പിക്കുന്നു. എന്താണ് നടക്കാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാരകമായ ഒരു രോഗം, പ്രതിവിധിയില്ലാത്ത പ്ലേഗ്. സൈനിക വിന്യാസം നടത്തുന്നു. 65,000 പട്ടാളക്കാരെയും അതിന്റെ ടാങ്ക് വ്യൂഹങ്ങളുമായി കുവൈറ്റിന്റെ അതിർത്തിയിലേക്ക് നീങ്ങുന്നു. അമേരിക്ക തന്റെ പട്ടാളത്തെ അവിടേക്ക് അയക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചു. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അധിക നാളിൽ ഭൂമി നിൽക്കുകയില്ലെന്ന്. ഇതെല്ലാം കണ്ടും കേട്ടും മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ എന്തു നടക്കും? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരു ചൂണ്ടുവലകയാണ്. ഏതോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു, അവിടെ എത്തിയിട്ടില്ല. അതിന്റെ ചൂണ്ടുവലകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുറ്റി കണ്ടു. അതിലെഴുതിയിരുന്നു പിറവം 7 കിലോമീറ്റർ. ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് വിട്ടിരുന്നു. ആ ആരോ മാർക്കും ആ ബോർഡും അത് പിറവുമല്ല, അത് വേറെ ഏതോ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ സംഭവങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആരുമത് അറിയാതിരിക്കരുത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? കർത്താവായ യേശു ഒരു മലയിൽ ഇരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ഹൃദ്യമായി ചോദിച്ചു, കർത്താവെ, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം എന്തെന്ന് പറഞ്ഞു തരേണം. യേശു പറഞ്ഞു, നിങ്ങൾ ചില ലക്ഷണങ്ങൾ കാണും. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇവയൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇവയൊക്കെയും ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൂടെ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞു നിർത്തട്ടെ. എന്താണ് ഇവരെ ചൂണ്ടിക്കാണിക്കുന്നത്? നമ്മുടെ അരുമനാഥനായ, നമ്മുടെ കർത്താവായ, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന ചൂണ്ടുവലകയാണ് ഈ സംഭവങ്ങൾ. പുറം നിവാസികൾ അതറിയാതിരിക്കുന്നു. അതുകൂടെ വിളിച്ചു പറയാനാണ് ഈ സുവിശേഷ പ്രസംഗം. ആരെയും പെന്തിക്കോസി ചേർക്കാനല്ല, സത്യം അറിഞ്ഞിട്ട് ചേർന്നാൽ വിരോധവുമില്ല. പെന്തിക്കോസി ചേരാനല്ല, പെന്തിക്കോസ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നില്ല. പെന്തിക്കോസ് അനുഭവത്തെ പ്രാപിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇതാ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ആരോഗ്യം ലഭിക്കുന്ന സമയത്തോളം, സമയം ലഭിക്കുന്നിടത്തോളം ഇത് ഞങ്ങളുടെ ദേശവാസികളോട്, സമശിഷ്ടങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു വരുന്നു. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനായിട്ട് വരുന്നു? ഒരിക്കൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ടു. ഇനി വരുന്നത് പാപികളെ രക്ഷിക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനും അല്ല, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. കർത്താവുടാൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ നിന്ന്
എടുക്കപ്പെടും. യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും. അന്ന് ക്രിസ്ത്യാനികളെല്ലാം പോകുമെന്നല്ല, ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ക്രിസ്തുവിലാകുന്നത്? യേശുവിന്റെ വീണ്ടും വരവിൽ ശരീരരൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഇന്ന് പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദൈവത്തിന്റെ കൽപ്പനയാകുന്ന മുഴുവൻ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈക്കീഴിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടിട്ട് അറിയായതിനു ശേഷം സ്വീകരിക്കണം. അതാണ് ദൈവവചനത്തിലെ ശരിയായ മാമോദിശ. മൂന്നാമത്, കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. ഒന്നാം നൂറ്റാണ്ടിൽ സ്നേഹന്മാർ പ്രാപിച്ച പോലെ, യേശുവിന്റെ അമ്മ മറിയ പ്രാപിച്ച പോലെ ഇത് പ്രാപിച്ച് ക്രിസ്തുവിനായി തീരണം. ഈ ലോകത്തിൽ വേർപെടേണ്ടവയിൽ നിന്ന് വേർപെട്ട് ഒരു പരിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോസ്തോലിക കൂട്ടായ്മ ആചരിക്കണം. മൂലക്കല്ലാകുന്ന ക്രിസ്തുവിന്മേൽ അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന വിശുദ്ധ മന്ദിരമായി തിരുസഭയായി തീരണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ ഉപദേശങ്ങളെ വിശദമായി നാളെ പ്രസ്താവിക്കാം. എടുത്തുകൊള്ളപ്പെടുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ആ വിശുദ്ധ മന്ദിരം തന്റെ മണവാട്ടി തന്റെ കാന്ത കാഹളനാദത്തിങ്കൽ ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തര ശരീരത്തോടെ പറന്നുകയറി ഇവിടെ കയറി വരിക. മേലവാൻ സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. മേലാൽ സംഭവിക്കാനുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ ചുരുക്കമായി പ്രസ്താവിച്ചിരിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാൽ കഴിവുള്ളിടത്തോളം മുഴങ്കാലിലിരിക്കുക. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മേലാൽ സംഭവിക്കാനുള്ളത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പാപത്തിൽ മുഴുകി പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാതെ നിത്യ തീപ്പൊയ്കിലേക്ക് ഒഴുകുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പിതാവേ, മാതാവേ, ഇന്ന് നിന്റെ രക്ഷാദിവസമാണ്. യേശുവിനെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ, രക്തമൂറ്റിയവൻ, നിന്റെ രക്ഷിതാവ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പുകാരൻ, രക്ഷിതാവ് ഇന്ന് രാത്രി വേളയിൽ നിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തമൂറ്റിക്കൊണ്ട് രക്താംബരം പോലെ ചുവപ്പായിരിക്കുന്ന പാപത്തെ കഴുകിക്കളയുവാൻ തന്റെ പരിശുദ്ധ രക്തമൂറ്റിക്കൊണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേളയിൽ രക്ഷിതാവുന്നതിന്റെ സമീപത്ത് നിൽക്കുകയാണ്. മകനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാടുകൾ സഹിച്ചത്. മകനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ മുഖ്യയിടം ധരിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഭാരമുള്ള മരക്കുരിശിൽ ചുമന്നത്. നിനക്ക് വേണ്ടിയാണ് എന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടത്. നിനക്ക് വേണ്ടിയാണ് എന്റെ മുതുക് ഉഴവചാലുപോലെ കൂടപ്പെട്ടത്. നിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് ഇന്ന് രാത്രികളിൽ നിന്നെ നോക്കിക്കൊണ്ട് നിന്നെ രക്ഷിതാവ് വിളിച്ചു പറയുകയാണ്. ആ സ്നേഹവാനായ രക്ഷിതാവിന്റെ നേരെ നീ മുഖിരിക്കുകയാണോ? ഇന്ന് രാത്രി വേളയിൽ അവന്റെ മുൻപിൽ മുഴങ്കാൽ മറക്കുമോ? യേശുവേ, ഇതുവരെയും ഞാൻ നിന്നെ കൂടാതെ ജീവിച്ചു. ഇന്ന് മുതൽ എന്റെ പാപവഴികളോട് ഞാൻ യാത്ര പറയുന്നു. നീ എന്റെ രക്ഷിതാവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എനിക്കിനി നരകമല്ല വേണ്ടത്, തീപ്പൈകയല്ല വേണ്ടത്, ആ നിത്യമായ സൗഭാഗ്യമാണ് വേണ്ടതെന്ന് പറഞ്ഞ് യേശുവിന്റെ വാഴവിടത്തിലേക്ക് വരുമോ? ദൂരത്തിരുന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, ജംഗ്ഷനിൽ നിന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു നിന്നെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണ് ആർക്കും മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ കണ്ണിലേക്കാത്ത കണ്ണുകളുള്ള ആ കണ്ണുകളാണ്. ഒരുപക്ഷെ നീ ഇരുട്ടിന്റെ മറവിലായിരിക്കാം ഇരിക്കുന്നത്, പക്ഷേ രക്ഷിതാവിന്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേളയിൽ നിന്റെ വീണ്ടെടുപ്പിൽ നിലവായിരിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ ദിവസമായിരിക്കട്ടെ. നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടതെന്ന് നൽകുകയെ യേശുവിനെ വിളിക്കുകയാണ്. കഠിനമായ രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നു എങ്കിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന യേശു നമ്മുടെ മറ്റുലാവിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുകയാണ്. രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
ഇന്ന് രാത്രി വേളയിൽ ക്രൂശിങ്കലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയേ. അവന്റെ അടിപ്പിടലുകളിൽ സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട്. വിശ്വാസത്തോടെ നിന്റെ കരം നീട്ടി അവരെ തൊടുമെങ്കിൽ യേശുവിൽ നിന്ന് ശക്തി ഇപ്പോൾ തന്നെ നിന്നെ വ്യാപരിക്കുകയാണ്. അമേൻ. Thank you.